ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് എന്തും പറയാൻ വേണമെങ്കിൽ പറയാം, നിങ്ങൾ കാണുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹൗ ടു മേക്ക് എൻ ഓർഡിനറി സ്പീക്കർ ടു എ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നാണ്. ഒരു സാധാരണ സ്പീക്കറിനെ എങ്ങനെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് മാറ്റാം, അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പല ആൾക്കാരുടെ വീട്ടിൽ സാധാരണ സ്പീക്കർ ഉണ്ടാവും, പക്ഷേ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ബ്ലൂടൂത്ത് സ്പീക്കറാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ വയറ് തടയും, അപ്പോൾ തെന്നെ വീണ് പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ബ്ലൂടൂത്ത് സ്പീക്കർ ആകുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ ഒരു കുറുക്ക് വഴിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കർ ആകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പൈസ ചിലവാകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾ ഈ സാധാരണ ബ്ലൂടൂത്ത്. ചെറിയൊരു വിലയിലാണ്, ഒരു 400-300 അടങ്ങുന്ന ഒരു വിലയിലാണ് ഈ സംഭവം നടക്കുന്നുള്ളൂ. സ്പീക്കർ നിങ്ങൾ ആദ്യത്തെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ തൊട്ടിപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ കാണും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ കാണും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഓക്കെ, വാ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനം സ്പീക്കർ, ഇത് സാധാരണ സ്പീക്കറാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേറെ ഔട്ട്പുട്ടൊന്നും കാണുന്നില്ല, ഇൻപുട്ട് കാണുന്നില്ല, ഓക്സ് ഇല്ല. ഇൻപുട്ടായിട്ട് ഓക്സ് ഓക്സ് ഉണ്ട്, ഓക്സിനാണ് ഈ വയറ്. പിന്നെ USB ഇല്ല, ബ്ലൂടൂത്തും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഓക്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഓക്സ്. അപ്പോൾ ഈ ഓക്സിനെ കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഇതാണ് നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ഈ ഒറ്റ സാധനം മതി നമ്മുടെ ഈ സാധാരണ സ്പീക്കറിനെ ബ്ലൂടൂത്ത് സ്പീക്കറിലേക്ക് മാറ്റാൻ. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും, അപ്പോൾ അതിന് വേറെ ഒരാൾ വിളിക്കണം, അതിന് ചിലവല്ലായിരിക്കും, അതിനും നല്ലത് പുതിയത് വാങ്ങുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കാർ ബ്ലൂടൂത്ത് അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. ഇതധികം പോപ്പുലറായ സാധനമല്ല, അതുകൊണ്ട് അധികം ആൾക്കാരുടെ വീട്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ നിങ്ങൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഈ സ്പീക്കറിൻ്റെ ഓക്സിന് ഇത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് 5 സെക്കൻഡിൽ നമർത്തി പിടിച്ചാൽ നിങ്ങൾക്ക് ഇത് ഓൺ ആവുന്നതാണ്. അപ്പോൾ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. എൻ്റെ ബാറ്ററി ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ചാർജ് ചെയ്താലേ ആവും. നിങ്ങൾക്ക് രണ്ട് തരം സാധനം കിട്ടാം, ബിൽഡിൻ ബാറ്ററിയും ചാർജ് ചെയ് കറണ്ട് കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് ഓൺ ആവും. എൻ്റെ ബിൽഡിൻ ബാറ്ററിയാണ്, പക്ഷേ എങ്കിൽ ബാറ്ററിക്ക് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ചാർജ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്. അപ്പം ഞാനിത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തി. റെഡ് ലൈറ്റ് എന്ന് പറയുന്നത് ചാർജിങ്ങിൻ്റെതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കാം. ബ്ലൂടൂത്ത് അമർത്തി പിടിച്ചാൽ നിങ്ങൾക്ക് പവർ ഓൺ എന്ന് പറഞ്ഞാൽ പറയും. ഇപ്പം ഞാൻ ഈ ഫോണിലേക്ക് കണക്റ്റ് കൊടുക്കുന്നത്, കണക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു പാട്ട് പ്ലേ ചെയ്യാം. കണ്ടോ, നമ്മളിപ്പോൾ കണക്ട് ചെയ്ത ഒരു ബാറ്ററിയും നമ്മൾ ആവശ്യം വന്നില്ല, അല്ല ഒരു വയറും നമുക്ക് ആവശ്യം വന്നില്ല. അതാ അപ്പൊ
ഇത് കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഉപയോഗം കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആദ്യം 5 സെക്കൻഡ് അകത്ത് ഇത് പവർ ഓഫ് ആവും. പവർ ഓഫ്. അപ്പൊ ഈ സാധാരണ സ്പീക്കർക്ക് വളരെ ഉപകാരമായ ഒരു വഴിയാണിത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് നിങ്ങൾ എല്ലാവരും ചെയ്യണേ. ബൈ ബൈ.